സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഇൻ സി. അതായത് സ്ട്രിംഗ് മാനിപ്പുലേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ട്. സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്ത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നത്, കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നാല് ഫംഗ്ഷൻസാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ strcat, ദാറ്റ് ഈസ് യൂസ് ടു കൺകാറ്റിനേറ്റ് ടു സ്ട്രിങ്സ്. ആൻഡ് സെക്കൻഡ് വൺ strcmp ടു കമ്പയർ ടു സ്ട്രിങ്സ്. ദെൻ strcpy കോപ്പീസ് വൺ സ്ട്രിങ് ഓവർ അനദർ സ്ട്രിങ്. ആൻഡ് ദി ഫോർത്ത് ഫംഗ്ഷൻ ഇസ് strlen, ദാറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ സ്ട്രിങ്. സോ ഈ നാല് ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. കാരണം ഇതെല്ലാം സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്താണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കാം, strcat, ദാറ്റ് ഈസ് യൂസ് ടു കൺകാറ്റിനേറ്റ് ടു സ്ട്രിങ്സ്. കൺകാറ്റിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ വേറൊരു സ്ട്രിങ് അപ്പെൻഡ് ചെയ്യുക, അതിനാണ് നമ്മൾ കൺകാറ്റിനേഷൻ എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ strcat സ്ട്രിങ് 1, സ്ട്രിങ് 2 എന്നായിരിക്കും. ഇവിടെ സ്ട്രിംഗ് 1 ആൻഡ് സ്ട്രിംഗ് 2 ക്യാരക്ടർ അറേസാണ്, അതായത് രണ്ട് സ്ട്രിങ്ങുകളാണ്, രണ്ട് ക്യാരക്ടർ അറേസാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രിംഗ് 2 ഈസ് അപ്പെൻഡഡ് ടു സ്ട്രിംഗ് 1. അതായത് സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2 എന്ന് പറഞ്ഞാൽ സ്ട്രിംഗ് 2നെ സ്ട്രിംഗ് 1ൻ്റെ എൻഡിലേക്ക് ജോയിൻ ചെയ്യും. അതായത് എങ്ങനെയത് ചെയ്യുകയെന്ന് വെച്ചാൽ, റിമൂവ് നൾ ക്യാരക്ടർ അറ്റ് ദി എൻഡ് ഓഫ് സ്ട്രിംഗ് 1 ആൻഡ് പ്ലേസ് സ്ട്രിംഗ് 2 ഫ്രം ദെയർ. അതായത് ഇപ്പോൾ സ്ട്രിംഗ് 1നകത്ത് ഹലോ എന്നുള്ളതെന്ന് വിചാരിക്കാം, str1, str2 ഗുഡ് മോർണിംഗ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്താൽ മതി, strcat സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ സ്ട്രിംഗ് 1നകത്ത് എന്തുണ്ടോ, അപ്പോൾ അത് ജോയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, സ്ട്രിംഗ് 2ലെ കണ്ടൻറ്റും കൂടെ സ്ട്രിംഗ് 1ൻ്റെ എൻഡിലേക്ക് അപ്പെൻഡ് ചെയ്യും. അപ്പോൾ സ്ട്രിംഗ് 2ന് മാറ്റമൊന്നും ഉണ്ടാവില്ല, സ്ട്രിംഗ് 2ല് ഗുഡ് മോർണിംഗ് തന്നെയായിരിക്കും ഉണ്ടാവുക, സ്ട്രിംഗ് 1നകത്ത് ഹലോ ഗുഡ് മോർണിംഗ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ എവിടെയാണോ സ്ട്രിംഗ് 1ൽ /0 കാണുന്നത്, അവിടെയായിരിക്കും സ്ട്രിംഗ് 2നെ കൊണ്ടുപോയി അപ്പെൻഡ് ചെയ്യുക. /0നെ അവിടെ നിന്ന് കളയും, എന്നിട്ട് ആ പൊസിഷനിൽ സ്ട്രിംഗ് 2നെ അപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹലോ /0 എന്നാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഹലോ ഗുഡ് മോർണിംഗ് എന്ന് ഈ ഹലോയുടെ അവിടെ തന്നെ അതുമായിട്ട് ജോയിൻ ചെയ്ത് ഗുഡ് മോർണിംഗ് എന്ന് വരും. അത് ഹലോ കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഹലോ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഹലോയുമായിട്ട് ആദ്യം ഒരു സ്പേസിനെ അപ്പെൻഡ് ചെയ്തതിന് ശേഷമേ ഗുഡ് മോർണിംഗ് എന്നുള്ളത് അപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എവിടെയാണോ /0 കാണുക, അവിടെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സ്ട്രിംഗ് ജോയിൻ ചെയ്യുക. ഇനി സ്ട്രിംഗ് 1 എന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു ക്യാരക്ടർ അറേ ആയിരിക്കണം. ഇനി സ്ട്രിംഗ് 2നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ആ സ്ട്രിംഗ് കോൺസ്റ്റൻറ്റിനെ സ്ട്രിംഗ് 1ഉമായിട്ട് ജോയിൻ ചെയ്യും. പക്ഷേ സ്ട്രിംഗ് 1 എന്ന് പറഞ്ഞത് എന്തായാലും ഒരു ക്യാരക്ടർ അറേ ആയിരിക്കണം, എന്നാലേ അത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൺകാറ്റിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിംഗ് 1 മാത്രമാണ് ചേഞ്ച് ആവുക, സ്ട്രിംഗ് 2ന് അത് അൺചേഞ്ച്ഡ് ആയിട്ടിരിക്കും. അതിൻ്റെ അതിന് നെക്സ്റ്റ് ഓപ്ഷൻ ഞാനിപ്പോൾ പറഞ്ഞ സ്ട്രിംഗ് 2ന് സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ, ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് വേണമെങ്കിൽ നെസ്റ്റഡ് ആയിട്ട് strcat-നെ വിളിക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഫസ്റ്റ് strcat കൊടുത്തു, അതിൻ്റെ ബ്രാക്കറ്റ് ഇവിടെയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, ഇവിടെയാണ് അതിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അതിനകത്ത് രണ്ട് ആർഗ്യുമെൻറ്റ്സാണ്, ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് ഇത്രയും, ഇത് സെക്കൻഡ് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റിൻ്റെ സ്ഥാനത്ത് വരുന്ന എന്താ, വേറൊരു strcat ആണ്. strcat സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2 എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെൻറ്റായിട്ട് ആദ്യം ഇത് ഇവാലുവേറ്റ് ചെയ്യും. ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, സ്ട്രിംഗ് 1നെയും സ്ട്രിംഗ് 2നെയും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിംഗ് കിട്ടും, അത് സ്ട്രിംഗ് 1ലാണ് ഉണ്ടാവുക. അതാണ് strcat ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥാനത്ത് str1 str2 കൂടെ ജോയിൻ ചെയ്തിട്ട് അത് str1 വയ്ക്കും. ആ str1 ആണ് ഈ പ്ലേസിൽ വരിക, അതിനെ str3നെയും കൂടെ ജോയിൻ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് അപ്പോൾ ഇത്രയും, ഈ മൂന്ന് സ്ട്രിങ് ജോയിൻ ചെയ്തതായിരിക്കും ഈ strcat ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് strcmp ടു കമ്പയർ ടു സ്ട്രിങ്സ്. അതായത് ടു സ്ട്രിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ strcmp ആർഗ്യുമെൻറ്റ്സ് ആയിട്ടുള്ള രണ്ട് സ്ട്രിങ്ങിന് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദാറ്റ് ഗീവ്സ് എ വാല്യൂ 0 ഇഫ് ദി ടു സ്ട്രിങ്സ് ആർ ഈക്വൽ. രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് രണ്ട് സ്ട്രിങ്ങും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 0 എന്നൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. ആൻഡ് ഇറ്റ് ഗീവ്സ് നോൺ സീറോ വാല്യൂ ഇഫ് ദേ ആർ നോട്ട് ഈക്വൽ. അപ്പോൾ നോൺ സീറോ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, ഫസ്റ്റ് സ്ട്രിങ്ങിനെയും സെക്കൻഡ് സ്ട്രിങ്ങിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും ഫസ്റ്റ് രണ്ട് ക്യാരക്ടേഴ്സ് ആദ്യം കമ്പയർ ചെയ്യും.
ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറും സെക്കൻഡ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറും കമ്പയർ ചെയ്യും. അത് രണ്ടും ഈക്വൽ അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു നോൺ സീറോ വാല്യൂ റിട്ടേൺ ചെയ്യും. നോൺ സീറോ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ കമ്പയർ ചെയ്ത രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ന്യൂമറിക് ഡിഫറൻസ്, രണ്ട് ക്യാരക്ടേഴ്സിന് ഒരു ആസ്കി വാല്യൂ ഉണ്ടാവില്ലേ, ഈ ആസ്കി വാല്യൂവിൻ്റെ ഡിഫറൻസ്, അതായത് ഫസ്റ്റ് സ്ട്രിങ്ങിൽ ക്യാരക്ടറിൻ്റെ വാല്യൂ മൈനസ് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഫസ്റ്റ് ക്യാരക്ടറിൻ്റെ വാല്യൂ, ആ ഡിഫറൻസ് ആയിരിക്കും ഇത് റിട്ടേൺ ചെയ്യുക. സപ്പോസ് ഈ ഫസ്റ്റ് രണ്ട് ക്യാരക്ടേഴ്സും ഈക്വൽ ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ രണ്ട് സ്ട്രിങ്ങിലെയും സെക്കൻഡ് ക്യാരക്ടേഴ്സ് കമ്പയർ ചെയ്യും. അപ്പോൾ എവിടെയാണോ നോൺ മാച്ചിങ് ആയിട്ടൊരു ക്യാരക്ടർ വരുന്നത്, ഇപ്പോൾ സെക്കൻഡ് ക്യാരക്ടേഴ്സ് നോൺ മാച്ചിങ് ആയിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ന്യൂമറിക് ഡിഫറൻസ് ആയിരിക്കും വരിക. ഇനി അത് രണ്ടും ഈക്വൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തേർഡ് ക്യാരക്ടേഴ്സിൻ്റെ ന്യൂമറിക് ഡിഫറൻസ് ആയിരിക്കും വരിക. ഇത് നമ്മുടെ ഇപ്പോൾ എസ് ടി ആർ വൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് ഉണ്ട്, എസ് ടി ആർ വൺ, അതിനകത്ത് എ ബി എന്നാണ് വിചാരിക്കുക. എസ് ടി ആർ ടുവിനകത്ത് എ സി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ചെയ്യുക ഈ രണ്ടെണ്ണം കൂടെ കമ്പയർ ചെയ്യും, രണ്ടും ഈക്വലാണ്. അപ്പോൾ അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യും, അത് രണ്ടും ഈക്വലാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈക്വൽ അല്ല, അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ ബി മൈനസ് സി, ക്യാരക്ടർ ബി മൈനസ് ക്യാരക്ടർ സി. അതായത് ബിക്ക് ഒരു ആസ്കി വാല്യൂ ഉണ്ട്, സിക്ക് ഒരു ആസ്കി വാല്യൂ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നോൺ മാച്ചിങ് രണ്ട് സ്ട്രിങ് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സ് എവിടെയാണോ വരിക, ആ നോൺ മാച്ചിങ് ക്യാരക്ടേഴ്സിൻ്റെ ന്യൂമറിക് ഡിഫറൻസ് ആയിരിക്കും ഈ എസ് ടി ആർ സി എം പി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ വാല്യൂ. അപ്പോൾ ന്യൂമറിക് ഡിഫറൻസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫസ്റ്റ് ക്യാരക്ടർ വലുതും സെക്കൻഡ് ക്യാരക്ടർ ചെറുതുമാണ്. അതായത് ആൽഫബറ്റിക്കലി എബവ് ആണ് ഫസ്റ്റ് ക്യാരക്ടർ സെക്കൻഡ് ക്യാരക്ടറിനേക്കാളും, അതായത് ഫസ്റ്റ് സ്ട്രിങ് ഇസ് ആൽഫബറ്റിക്കലി എബവ് ദി സെക്കൻഡ് സ്ട്രിങ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ വെച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം ഇത് ആൽഫബറ്റിക് ഓർഡറിൽ. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് നെയിം ഉണ്ട്, അത് രണ്ടും ആൽഫബറ്റിക് ഓർഡറിൽ എഴുതണം എന്നുണ്ടെങ്കിൽ ഏതാണ് വലുത് എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ എസ് ടി ആർ സി എം പിയുടെ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ നോക്കിയാൽ മതി. ദെൻ എസ് സ്ട്രിങ് വൺ ആൻഡ് സ്ട്രിങ് ടു മേ ബി സ്ട്രിങ് വേരിയബിൾസ് ഓർ സ്ട്രിങ് കോൺസ്റ്റൻസ്. നമുക്ക് സ്ട്രിങ് വേരിയബിൾസിനെ, അതായത് ക്യാരക്ടർ അറേസിനെ കമ്പയർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് സ്ട്രിങ് കോൺസ്റ്റൻസിനെയും കമ്പയർ ചെയ്യാം. അപ്പോൾ അതിന് ഇപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതി കണ്ടു, എസ് ടി ആർ സി എം പി ടെക്സ്റ്റ് വൺ കോമ ടെക്സ്റ്റ് ടു, വേർ എസ് ടെക്സ്റ്റ് വൺ ആൻഡ് ടെക്സ്റ്റ് ടു ആർ സ്ട്രിങ് വേരിയബിൾസ് ഓർ ക്യാരക്ടർ അറേസ്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഈക്വൽ ആണെങ്കിൽ സീറോ തരും, നോൺ സീറോ തന്നാൽ നോട്ട് ഈക്വൽ ആണ്. ദെൻ നമുക്ക് ഒരു വേരിയബിളിനെ ഒരു കോൺസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യാം, അതായത് എസ് ടി ആർ സി എം പി നെയിം കോമ ജോൺ. ഇങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നെയിം ഉണ്ട്, ആ നെയിം ജോൺ എന്നാണോ എന്നറിയണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, എസ് ടി ആർ സി എം പി നെയിം കോമ ജോൺ എന്ന് കൊടുത്താൽ നെയിം എന്ന് പറഞ്ഞാൽ വേരിയബിളിനകത്ത് അതൊരു ക്യാരക്ടർ അറിയാണ്, അതിനകത്തുള്ള നെയിം ജോൺ എന്നാണോ എന്ന് നോക്കും, ആണെങ്കിൽ അത് സീറോ റിട്ടേൺ ചെയ്യും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ക്യാരക്ടർ കോൺസ്റ്റൻസും കൊടുക്കാം, സോറി സ്ട്രിങ് കോൺസ്റ്റൻസും കൊടുക്കാം, ഈ നെയിം എന്നുള്ള പ്ലേസിൽ വേറൊരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എസ് ടി ആർ സി പി വൈ, ദാറ്റ് ഇസ് യൂസ് ടു കോപ്പി വൺ സ്ട്രിങ് ഓവർ അനദർ. സോ ഇറ്റ് വർക്ക്സ് ലൈക്ക് എ സ്ട്രിങ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അതായത് നമ്മളിപ്പോൾ ഇൻഡിജറൊക്കെ അസൈൻ ചെയ്യില്ല, എ ഈക്വൽ ടു ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പി ഫൈവ് ടു എ ഓർ അസൈൻ ഫൈവ് ടു എ എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ എസ് ടി ആർ ഈക്വൽ ടു ഹലോ ഇങ്ങനെ അസൈൻ ചെയ്യാൻ സി സമ്മതിക്കില്ല. കാരണം എന്താണ്, എസ് ടി ആർ എന്ന് പറയുന്നത് ഒരു അറയാണ്, അറയിലേക്ക് നമുക്ക് ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ അസൈൻമെൻറ്റ് നമുക്ക് പറ്റും എവിടെ, അത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്. ഡിക്ലറേഷൻ്റെ കൂടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാം. അല്ലാണ്ട് ഇത് ഡിക്ലെയർ ചെയ്ത് വെച്ച ഒരു ക്യാരക്ടർ അറേനെ പിന്നെ എസ് ടി ആർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അസൈൻമെൻറ്റ് സിയിൽ സമ്മതിക്കില്ല ഡയറക്റ്റ് അസൈൻ ചെയ്യാൻ. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു അസൈൻമെൻറ്റ് പോസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ടി ആർ സി സി പി വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, എസ് ടി ആർ സി പി വൈ സ്ട്രിങ് വൺ കോമ സ്ട്രിങ് ടു, അതായത് കോപ്പി സ്ട്രിങ് ടു ടു സ്ട്രിങ് വൺ എന്നാണ് അതിൻ്റെ മീനിങ്. അതായത് അസൈൻസ് ദി കണ്ടൻസ് ഓഫ് സ്ട്രിങ് ടു ടു സ്ട്രിങ് വൺ. അപ്പോൾ സ്ട്രിങ് ടുവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വേരിയബിൾ അതായത് ഒരു ക്യാരക്ടർ അറേ കൊടുക്കാം. അതായത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് കൊടുത്താൽ എങ്ങനെയാണ്, ഞാൻ എസ് ടി ആർ സി പി വൈ ഫ്രൂട്ട് കോമ ബനാന എന്ന് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേയാണ്, അതിനകത്തേക്ക് ബനാന എന്ന് കോപ്പി ചെയ്യണം, ഇങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ എസ് ടി ആർ സി പി വൈ എസ് വൺ കോമ എസ് ടു എന്ന് കൊടുത്താൽ എസ് വൺ ആൻഡ് എസ് ടു സ്ട്രിങ്സ് ആയിരിക്കണം, അതായത് രണ്ടും ക്യാരക്ടർ അറേസ് ആയിരിക്കണം. അപ്പോൾ കണ്ടൻറ്റ് ഓഫ് എസ് ടു എന്താണോ അതിനെ എസ് വണ്ണിലേക്ക് കോപ്പി ചെയ്യും. അതാണ് എസ് ടി ആർ സി പി വൈയുടെ മീനിങ്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എസ് ടി ആർ എൽ ഇ എൻ. ദിസ് ഫംഗ്ഷൻ ഇസ് യൂസ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ സ്ട്രിങ്,
അതായത് ദറ്റ് കൗണ്ട്സ് ആൻഡ് റിട്ടേൺസ് ദി നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. അതായത് എസ് ടി ആർ എൽ ഇ എന്നിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അത് റിട്ടേൺ ചെയ്യുക. അത് സ്ലാഷ് സീറോ കൂട്ടാതെ എത്ര ക്യാരക്ടേഴ്സ്, സ്ലാഷ് സീറോ എന്ന് പറയുന്നത് സ്ട്രിങ്ങിൻ്റെ ഭാഗമല്ല സ്ട്രിങ്ങിൻ്റെ എൻഡ് കാണിക്കാനാണ്. അപ്പോൾ സ്ലാഷ് സീറോ ഇല്ലാതെ സ്ട്രിങ്ങിന് എത്രയാണ് ലെങ്ത്ത് എന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുക. അതായതിപ്പോൾ എൻ്റെ കയ്യിലൊരു സ്ട്രിങ് ഉണ്ട്, എ ബി സി എന്നൊരു സ്ട്രിങ് ഉണ്ട്. അപ്പോൾ എസ് ടി ആർ എൽ ഇ എൻ എഫ് എ ബി സി എന്ന് പറഞ്ഞാൽ ഇത് റിട്ടേൺ ചെയ്യുക 3 എന്നായിരിക്കും. അത് സ്റ്റോറേജിൽ 4 വരും, എ ബി സി സ്ലാഷ് സീറോ എന്ന് വരും, പക്ഷേ ഇത് റിട്ടേൺ ചെയ്യുക 3 എന്നായിരിക്കും. അപ്പോൾ എസ് ടി ആർ എൽ ഇ എൻ എൻ്റെ ബ്രാക്കറ്റിൽ ഇതുപോലെ ഒരു സ്ട്രിങ് കോൺസ്റ്റൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അറേ കൊടുക്കാം. ക്യാരക്ടർ അറേ കൊടുത്താലും അറയുടെ ലെങ്ത് അല്ല കിട്ടുക. അത് ക്യാരക്ടർ അറേ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രിങ് ആണ്, അതിൽ എവിടെയാണോ സ്ലാഷ് സീറോ കാണുന്നത് ആ സ്ലാഷ് സീറോ വരെയുള്ള ലെങ്ത്താണ് അതെടുക്കുക. അപ്പോൾ ക്യാരക്ടർ അറേയുടെ ലെങ്ത് 10 ആണ്, അതായത് 10 ക്യാരക്ടേഴ്സ് ലെങ്ത്തുള്ള ഒരു അറയാണ് നിങ്ങൾ ഡിക്ലെയർ ചെയ്ത്. അതിനകത്ത് നിങ്ങൾ എ ബി സി എന്നാണ് വെച്ചതെന്നുണ്ടെങ്കിൽ എ ബി സി സ്ലാഷ് സീറോ എന്നാൽ വെച്ചതെന്നുണ്ടെങ്കിൽ അതിനകത്ത് 3 ക്യാരക്ടേഴ്സേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എസ് ടി ആർ എൽ ഇ എൻ റിട്ടേൺ ചെയ്യുക 3 എന്നാണ്, അല്ലാണ്ട് 10 എന്നല്ല. സോ അപ്പോൾ ഇങ്ങനെ നമുക്ക് എസ് ടി ആർ എൽ ഇ എന്നിനെ നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാം, എൻ ഈക്വൽ ടു എസ് ടി ആർ എൽ ഇ എൻ എഫ് സ്ട്രിങ് എന്ന് പറയുകയാണെങ്കിൽ എൻ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്, അതായത് എസ് ടി ആർ എൽ ഇ എൻ റിട്ടേൺ ചെയ്യുക ഒരു ഇൻറ്റിജറിനെയാണ്. എൻ ഇസ് എൻ ഇൻറ്റിജർ ആൻഡ് സ്ട്രിങ് മേ ബി എ സ്ട്രിങ് വേരിയബിൾ ഓർ സ്ട്രിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രിങ് ഹാൻഡ്ലിങ്ങിനുള്ള ഫങ്ഷൻസ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ എസ് ടി ആർ 1 of 20 എന്ന് പറഞ്ഞിട്ടൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡെമോ എന്നൊരു സ്ട്രിങ് കോൺസ്റ്റൻ്റാണ് വെച്ചിട്ടുള്ളത്. അതായത് എസ് ടി ആർ 1-നകത്ത് ഡെമോ ഉണ്ട്, എസ് ടി ആർ 2-ൽ ഒന്നും വെച്ചിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് 20 ലെങ്ത്. ഫസ്റ്റ് തന്നെ ഞാനൊന്ന് പ്രിൻറ് ചെയ്യുകയാണ്, എസ് ടി ആർ 1 = എസ് ടി ആർ 2 = എന്ന് പറഞ്ഞിട്ട് ഇത് പ്രിൻറ് ചെയ്തു. ഇപ്പോൾ എന്ത് പ്രിൻറ് ചെയ്യണം, എസ് ടി ആർ 1 എന്ന് പറയുമ്പോൾ ഡെമോ ഒന്ന് പ്രിൻറ് ചെയ്യണം, പിന്നെ എസ് ടി ആർ 2 = എന്ന് പറഞ്ഞിട്ട് ഒരു ഗാർബേജ് വാല്യൂ ആയിരിക്കും, എന്താണെന്ന് നമുക്കറിയില്ല, എന്തോ ആ ലൊക്കേഷനിലുള്ള വാല്യൂവിനെ ആയിരിക്കും പ്രിൻറ് ചെയ്യുക. ഇനി എസ് ടി ആർ സി പി വൈ എസ് ടി ആർ 2, എസ് ടി ആർ 1. ഇപ്പോൾ എസ് ടി ആർ 1-ൽ നമ്മൾ ഡെമോ വെച്ചിട്ടുണ്ട്, എസ് ടി ആർ 2-നകത്തേക്ക് എസ് ടി ആർ 1-നെ കോപ്പി ചെയ്യണം. ഇപ്പോൾ എസ് ടി ആർ 2-ലും കൂടെ എന്ത് വരണം, ഡെമോ എന്ന് വരണം. ആഫ്റ്റർ കോപ്പി എന്ന് പറഞ്ഞിട്ട് എസ് ടി ആർ 1-ഉം എസ് ടി ആർ 2-ഉം പ്രിൻറ് ചെയ്തു. അപ്പോൾ 2 ഡെമോ എന്ന് പ്രിൻറ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എസ് ടി ആർ എൽ ഇ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ്, ലെങ്ത് ഓഫ് എസ് ടി ആർ 1 = എന്ന് പറഞ്ഞിട്ട് എസ് ടി ആർ എൽ ഇ എൻ ഓഫ് എസ് ടി ആർ 1 എന്ന് കൊടുത്തു. അപ്പോൾ ലെങ്ത് എന്താണ്, 4 പ്രിൻറ് ചെയ്യണം. ദെൻ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എസ് ടി ആർ സി എം പി യൂസ് ചെയ്തു, എസ് ടി ആർ സി എം പി എസ് ടി ആർ 1, എസ് ടി ആർ 2. ഇഫ് ദിസ് ഇസ് ഈക്വൽ ടു 0 ദെൻ പ്രിൻസ് 2 strings ആർ ഈക്വൽ, 2 strings ആർ ഈക്വൽ എന്ന് പ്രിൻറ് ചെയ്യണം. അപ്പോൾ ഈ കേസിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം, കാരണം നമ്മൾ ഡെമോ എന്ന് പറയുന്നത് എസ് ടി ആർ 1-ലേക്കും എസ് ടി ആർ 2-ലേക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഈക്വൽ എന്ന് പ്രിൻറ് ചെയ്യണം. അതുകൊണ്ട് ഇനി സ്ട്രിങ് കൺകാറ്റിനേഷനെ യൂസ് ചെയ്യണം, എസ് ടി ആർ 1, എസ് ടി ആർ 2. അപ്പോൾ 2 ഡെമോ എന്നാണുള്ളത്, എസ് ടി ആർ 1-ലേക്ക് എസ് ടി ആർ 2-നെ കൺകാറ്റിനേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എസ് ടി ആർ 2-ലും ഡെമോ ആണുള്ളത്, അപ്പോൾ എസ് ടി ആർ 1-ലേക്ക് ഡെമോ എന്ന് പറയുന്നത് അതിൻ്റെ എൻഡിലേക്ക് വെക്കണം. അപ്പോൾ ഡെമോ ഡെമോ എന്നായിരിക്കും എസ് ടി ആർ 1-ൽ വരേണ്ടത്. ആഫ്റ്റർ കൺകാറ്റിനേഷൻ നമ്മൾ എസ് ടി ആർ 1-ഉം എസ് ടി ആർ 2-ഉം പ്രിൻറ് ചെയ്തു. അതിനുശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം കമ്പയർ ചെയ്തപ്പോൾ 2 ഈക്വൽ ആയിരുന്നു, 2 കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് നോട്ട് ഈക്വൽ എന്ന് വരണം. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എസ് ടി ആർ 1 = ഡെമോ എന്ന് വന്നു, എസ് ടി ആർ 2-നകത്ത് എന്തൊക്കെയോ വാല്യൂസ് ആണ്, വെച്ചാൽ നമ്മളൊന്നും അസൈൻ ചെയ്തിട്ടില്ല അതിനകത്തേക്ക്, അപ്പോൾ ഗാർബേജ് വാല്യൂ ആണ് വന്നത്. ദെൻ ആഫ്റ്റർ കോപ്പി നമ്മൾ വീണ്ടും ഒരു പ്രിൻറ് എഫ് കൊടുത്തിരുന്നു. അപ്പോൾ എസ് ടി ആർ 1-ഉം എസ് ടി ആർ 2-ഉം ഡെമോ എന്നായി. ദെൻ ലെങ്ത് ഓഫ് എസ് ടി ആർ 1 എന്ന് പറഞ്ഞാൽ പ്രിൻറ് ചെയ്തിരുന്നു, എസ് ടി ആർ എൽ ഇ എൻ വെച്ചിട്ട് അത് 4 ഡി ഇ എം ഒ എന്ന് പറയുമ്പോൾ 4. ദെൻ ഇഫ് എസ് ടി ആർ സി എം പി എസ് ടി ആർ 1, എസ് ടി ആർ 2 = 0 ആണെങ്കിൽ നമ്മൾ ഈക്വൽ എന്ന് പ്രിൻറ് ചെയ്തു, സ്ട്രിങ്സ് ആർ ഈക്വൽ എന്ന് പ്രിൻറ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അത് ഈക്വൽ ആണെന്ന് പ്രിൻറ് ചെയ്തു. ദെൻ ആഫ്റ്റർ കൺകാറ്റിനേഷൻ നമ്മൾ പ്രിൻറ് ചെയ്തു, കൺകാറ്റിനേഷൻ നമ്മൾ എന്താ കൊടുത്തത്, എസ് ടി ആർ 1, എസ് ടി ആർ 2 ആണ് കൺകാറ്റിനേറ്റ് ചെയ്ത്. അപ്പോൾ 1-ഉം 2-ഉം കൂടെ ആഡ് ചെയ്തിട്ട് അത് എസ് ടി ആർ 1-ൽ വരണം, എസ് ടി ആർ 2-ന് ചേഞ്ച് ഒന്നും പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ദെൻ സ്ട്രിങ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പ്രിൻറ് ചെയ്തു, നമ്മൾ എസ് ടി ആർ സി എം പി എസ് ടി ആർ 1, എസ് ടി ആർ 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോട്ട് ഈക്വൽ എന്ന് പ്രിൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ഈക്വൽ 0 ആണ് ഇപ്പോൾ വന്നത്.